ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടോ. നമ്മുടെ അനുചേൻ്റെയും ദിവ്യജിച്ചരും പെങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണ്, അതും കൊച്ചിയിലാണ്. അപ്പം അങ്ങോട്ട് നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ എണീറ്റ് ഗ്യാസിമേ വെള്ളം വെച്ചപ്പോഴുണ്ടടാ, നമ്മുടെ ഗ്യാസ് തീർന്നു. അങ്ങനെ വേഗം അച്ഛനൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ദേ രണ്ടാമത്തെ കുറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയത്ത് 6:45 നമ്മുടെ പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലായിട്ടോ. നമ്മുടെ അല്ലൂസിനെയും അനൂസിനെയും കാര്യം എടുത്ത് പറയാനാണെങ്കിൽ അവർക്കൊരു 4:30-4 തൊട്ടാണ് നല്ല ഉറക്കം പിടിച്ചുറങ്ങുക. അതുവരെ ഇങ്ങനെ പരങ്ങി എണീറ്റോണ്ടേ ഇരിക്കും. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതേ താഴ്ത്തിയെത്തിയപ്പോൾ നമ്മുടെ പാറുസിതെ ഡ്രസ്സിട്ട് നിൽക്കണം. അതേപോലെ തന്നെ കാശിക്കൂട്ടിനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ടില്ല, കാരണം അവർക്ക് പാപ്പം കൊടുത്തതിന് ശേഷം ഡ്രസ്സ് ഇടിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതുമ്പോൾ ഫുള്ളാക്കും. പക്ഷേ ഇവർക്ക് പാപ്പം കൊടുക്കാനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കണം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലേറ്റ് ആവുന്ന ഇവർക്ക് ഫുഡ് കൊടുക്കാൻ ഇരുന്നിട്ടാണ്. കഴിഞ്ഞ ദിവസം അഞ്ചു ചേച്ചിക്ക് ഒരു ഷൂട്ടിന് ബാക്കി വന്ന കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റീൽ പാത്രത്തിൽ അടച്ചിട്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടുപ്പിച്ച് കെട്ടി അടിപൊളി മുല്ലപ്പൂവായിരുന്നു. പൂവ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേര് വെക്കാമെന്ന് വിചാരിച്ചു, അമ്മയും ഞാനും ചേച്ചിയും പാറുക്കുട്ടിയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നു അഞ്ചു ചേച്ചി ഷൂട്ട് നടത്തിയപ്പോൾ അസൂയി തോന്നിയിട്ടാണോ കീത്ത ചേച്ചി നടത്തിയെന്നൊക്കെ. അങ്ങനെയല്ല ഗൈസ്, നമുക്ക് ഈ വർക്കൊക്കെ മുന്നേ വന്നിരിക്കുന്നതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലെ ഒരുപാട് വർക്ക് നമ്മൾ വന്നിട്ട് ഈ മേക്കപ്പിനൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് പിള്ളേരുള്ളതുകൊണ്ട് ബ്രൈഡ് ഷൂട്ടിനൊക്കെ ഇരിക്കുമ്പോൾ കുറേ സമയമെടുക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സമയത്തൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പോഴത്തെ ഞാൻ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വീഡിയോസൊക്കെ ഉടൻ വരുന്നതായിരിക്കും. വെള്ളിയാഴ്ച മേടിച്ചിട്ട് മുല്ലപ്പൂ ഇതേപോലെ ഞായറാഴ്ച അപ്പോൾ ചേച്ചി സാരിയാണ്. ഞാൻ സാരി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ നല്ല സാരികളൊന്നുമില്ല ഗൈസ്. പട്ട് സാരികളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല, കാരണം ഞാനത് വാങ്ങാറില്ല. എനിക്ക് സാരിയോട് അത്ര പ്രിയം ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ചുരിദാർ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനത് എടുത്തിട്ടു. അപ്പോൾ അമ്മ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സാരി എടുത്ത് പോകണം, ഇനിയൊക്കെ പിള്ളേർ നിന്ന് പണ്ട് കാര്യമൊന്നുമില്ല, കല്യാണ എൻഗേജ്മെൻ്റ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ 2 സാരിയൊക്കെ അമ്മ എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇനിയിപ്പോൾ എന്തായാലും ഓണമൊക്കെ വരികയാണ്, അപ്പോൾ എന്തായാലും ഇനി സാരി എടുത്തേ തീരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരെ സാധനങ്ങളും എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം 9:09 കേട്ടോ. ഞങ്ങളൊരു 8:30 ഇറങ്ങുന്നു പറഞ്ഞത്. പക്ഷെ എങ്ങനെ നോക്കിയിട്ട് നമ്മുടെ പിള്ളേര് നല്ല അടിപൊളി പിള്ളേരായതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്തേക്ക് ഉയരത്തിൽ ഇറങ്ങാൻ പറ്റാറില്ല. പിന്നെ അല്ലൂസിനും അനൂസിനും ചെറുതായിട്ട് ഒരു കബക്കെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ അസ്വസ്ഥതകളും അവർക്കുണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും സുന്ദരി സുന്ദരിമണികളായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പേട്ടനാണെങ്കിൽ പോകാൻ നേരത്താണ് നമ്മുടെ കാറൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി യാത്ര തുടരാം. അപ്പൊ
അപ്പൊ ഞങ്ങളെല്ലാരും കാറിലെല്ലാം അടക്കി വെച്ച് പോയിക്കൊണ്ടിരിക്കട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കാറിലിരുന്ന് പോകാനായിട്ട് സ്ഥലമില്ല. ഞങ്ങൾ കാറൊക്കെ നോക്കുന്നുണ്ട്. അതങ്ങോട്ട് ശരിയാവണില്ല. പകുതി എത്തിയപ്പോ അഞ്ചു ചേച്ചിക്ക് ക്ഷീണമായിട്ട് അഞ്ചു ചേച്ചി കിടന്ന് ഉറങ്ങാണ്. നമ്മൾ പിള്ളേരുണ്ടാകുന്നേക്കാളും മുന്നും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാനായിരിക്കും മടിയിലിരിക്കുക. ഇപ്പം ഞാനും പാറക്കുട്ടി മടിയിലിരിക്കുകയാണ്. പിന്നെ അമ്മേനെ ഫ്രണ്ടിലിരുത്തി, കാരണം അമ്മയും കൂടി ബാക്കിലിരുന്നാൽ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്, എൻഗേജ്മെൻ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം നമ്മളത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ പെണ്ണും ചെക്കനും ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അനുച്ചേട്ടനും ദിവ്യചേച്ചി, അതായത് നമ്മുടെ വലിയേട്ടനൊക്കെ വൈഫിൻ്റെ ദിവ്യചേച്ചിയുടെ പെങ്ങളാണ്. നിങ്ങൾക്ക് ഞങ്ങൾ മുന്നത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ ചേച്ചിയൊക്കെ ഡ്രസ് കോഡിലായിരുന്നു, ഒരു മെറൂൺ ഡ്രസ് കോഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടൊന്നും ഇല്ല. അതൊരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെയും അതേപോലെ തന്നെ ഇതേപോലെ കൂടിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് കല്യാണത്തിന് പോയി നല്ല ഓർമ്മയുണ്ട്. ചൂടെടുത്ത് മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. എന്താ പറയുക, നല്ലൊരു ഒരു സുഖമുള്ള ഒരു സംഭവമാണ് മഴക്കാലം എന്ന് പറയുകയാണെങ്കിൽ. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ മഴ കൂടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം വേറെ നല്ല അത്യാവശ്യം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കാലത്ത് ഒന്നും കഴിക്കാണ്ടാണ് കയറിയിരിക്കുന്നത്. അതിന് ചേച്ചി ഇവിടെ അതിനു ചേച്ചി ഇവിടെ ചേച്ചി അതിനു അമ്മക്ക് ചേച്ചി ഒന്ന് കാണിച്ചോടാ. അതിനുസ് ആദ്യം അച്ഛമാരെ മടിയിലിരിക്കുകയായിരുന്നു, പിന്നെ എൻ്റെ മടിക്ക് പോന്താട്ടോ. നമ്മുടെ അല്ലൂട്ടനാണെങ്കിൽ അച്ഛൻ്റെ വാലും പിടിച്ചവിടെ നിൽക്കുന്നുണ്ട്. അല്ലൂട്ടൻ എന്തോ പ്രശ്നം ഉണ്ടാക്കി നികിൽ ചേട്ടൻ അവൻ എടുത്ത് നിൽക്കുകയാണ്. കാശിക്കൂട്ടൻ ഉറങ്ങാണ് ചേട്ടൻ്റെ കയ്യിലിരുന്നിട്ട്. അവിടെ ഇപ്പോൾ മോതിരന്മാരുടെ പരിപാടിയിലേക്ക് കിടക്കാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റൊക്കെ കാര്യം ഓർമ്മ വന്ന്. ഇതേപോലെ ചെറിയൊരു ഹാളിലൊക്കെ ആയിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റും. എൻ്റെ സാരി ഒരു ബ്ലൂവും പിങ്കൊക്കെ കൂടിയിട്ടുള്ളൊരു സാരിയൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഉണ്ടായല്ലോ, അതൊരു വെൽവെറ്റ് ബ്ലൂ ഒക്കെ ആയിരുന്നു. ആ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ നന്നൂസാണെങ്കിൽ എന്തോ തോന്നിയാവും, ആദ്യമായിട്ടാണ് പരിചയമില്ലാത്ത ഒരാളെ മടിയിൽ കയറിയിരിക്കുന്നത്. ഒരു ചേച്ചിനെ കണ്ടിട്ട് ചിലപ്പോൾ എന്നൊക്കെ പോലെ തോന്നിയിട്ടായിരിക്കും അവർ ഓടിച്ചെന്ന് മടി കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. എന്താ മോതിരന്മാരാൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതല്ലാതെ ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ ഇരുന്ന് അയവറൊക്കെ ആയിരുന്നു. അപ്പം ഞാനും അഞ്ചു ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അഞ്ചു ചേച്ചിയോട് പറയുന്നത് എന്ത് പറ്റി, അഞ്ചു ചേച്ചി മുഖത്തിനൊരു വട്ടം ഭയങ്കര ഡള്ളായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അഞ്ചു ചേച്ചി കോൺഷ്യസ് ആയിരിക്കുന്നു ഗൈസ്. വേറൊന്നല്ല, നമ്മൾ നേരത്തെ തന്നെ കുളിച്ചു. അത് വലിയ കാര്യം തന്നെയാണ്. കാറിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്നിട്ട് ഭയങ്കര അവൾക്കാണെങ്കിൽ ഛർദ്ദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. മോതിരന്മാരുടെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഹാളിൽ തന്നെയാണ് കേട്ടോ, അവിടെ തന്നെയാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ വേഗം കുറച്ച് കസേരകളൊക്കെ മാറ്റിയിട്ട് അവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ അല്ലൂസിൻ്റെ കുശുമ്പായിട്ട് കറിയാണ്. നമ്മുടെ നികിൽച്ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഉണ്ണിവാവയുണ്ട്. അവൻ്റെ അടുത്ത് കണ്ടിട്ട് നമ്മുടെ അല്ലൂസ് ആണെങ്കിൽ അച്ചക്കൂട്ടനാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവർ ഭയങ്കര ഇതാണ്. അവർ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് അവൻ ട്രിഗറാവും. അപ്പോൾ അത് ലാസ്റ്റ് ചേട്ടൻ കുറച്ച് നേരമൊക്കെ നോക്കി, അവൻ കരയാണെങ്കിൽ കരയട്ടെ, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇനി ഒരു സ്ഥലത്ത് വന്നിട്ട് ഇനി ബഹളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്തു അവനെ. ഇനിയിപ്പോൾ എന്താ, ഞങ്ങളിപ്പോൾ ആദ്യം ഇരിക്കാൻ പോവണം, അതിനുശേഷം ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഫുഡ് ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു.
നമ്മൾ ആദ്യമേ വിചാരിച്ച ബിരിയാണി ആയിരിക്കുന്ന കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, എൻ്റെ എൻഗേജ്മെൻ്റൊക്കെ ആയാലും ബിരിയാണിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നല്ല അടിപൊളി പപ്പടം പഴം സാമ്പാറും ചോറാണ് കേട്ടോ. എനിക്ക് നീ ചേട്ടനാണെങ്കിലും വലിയൊരു താല്പര്യമില്ല സദ്യനോട്, പക്ഷെ ഇടയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആക്രാന്തമാണ്. അതേപോലെ എനിക്ക് പായസത്തിനോടായാലും വലിയൊരു താല്പര്യമില്ല. പാലടയ്ക്ക് ആണെങ്കിലൊന്ന് കുടിച്ചു നോക്കത്തേ ഉള്ളൂ. നമ്മുടെ കാശിക്കൂട്ടൻ കറക്റ്റ് സമയത്തേക്ക് എണീറ്റിട്ടുണ്ട്, അവന് മാമുണ സമയമായപ്പോൾ. അപ്പം അത് കഴിഞ്ഞിട്ടതേ ഉണ്ണികൾക്കുള്ള ചോറ് എടുക്കാൻ പോകാനുണ്ട്. അപ്പം ഞാൻ വലിയാട്ടിനോട് പറഞ്ഞിട്ടുണ്ട് പ്ലേറ്റ് ഉണ്ടാവാൻ നോക്കുകയാണ് ചേട്ടൻ. അപ്പം നമ്മുടെ ഈ ചോറ് കോരോ അല്ല, ചോറ് നമുക്ക് ഇട്ട് തരേണ്ട ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, കുഞ്ഞി പ്ലേറ്റ്, അതുണ്ടായിരുന്നു രണ്ടെണ്ണം. അപ്പം ഞങ്ങൾ ആ രണ്ടെണ്ണത്തിൽ കുറച്ച് ചോറ് വാങ്ങിക്കാൻ വിചാരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കാശിക്കൂട്ടനാണെങ്കിൽ കാശിക്കൂട്ടനെ ഇട്ടാലും കുഴപ്പമില്ല, കറി ഏതായാലും അവൻ കൂട്ടി കഴിച്ചോളും. മധുരമായാലും ഏറ്റവും ആയിരിക്കും അവന് ഇഷ്ടമാണ്. നമ്മുടെ പിള്ളേരാണെങ്കിൽ അവർക്ക് കുറച്ച് എന്താ പറയുക, അധികം പുളിയൊന്നും ഇഷ്ടമല്ല, തൈരൊന്നും അധികം ഇഷ്ടമല്ല അവർക്ക്. ഈ അവിയലിഷ്ടമാണ്, പിന്നെ അതേപോലെ തന്നെ ക്യാബേജൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ സെലക്റ്റീവാണ് നമ്മുടെ പിള്ളേർ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ, വീട്ടിൽ തന്നെ ഇവർ മറ്റായിരിക്കും ഫുഡ് കഴിക്കില്ല. അപ്പം എവിടെയെങ്കിലും പോയാലുള്ള കാര്യം നിങ്ങൾക്ക് ആലോചിക്കാം. എൻ്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അതാ, അതായത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് ഒന്ന് ഞാൻ മിക്ക ദിവസങ്ങളും കുറുക്ക അവർക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊടുക്കുക. കാരണം അതാകുമ്പോൾ വേഗം വേഗം ഇറക്കിയിട്ടോളും, അല്ലെങ്കിൽ ആണെങ്കിൽ പുട്ടോ മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാനിരുന്ന ഒരുപാട് സമയം എടുത്തിട്ട് വേഷം കെട്ടൊക്കെ കാണിച്ചിട്ട് കഴിക്കുള്ളൂ. ദിമൂലൊക്കെ ഇരിക്കുകയാണ്, എവിടെ ഇരിക്കുക? അവർ ഇരിക്കണം അവിടെ നിന്ന് കുഴപ്പമുണ്ടായി കൊടുക്കുക. അതുകൊണ്ട് അവിടെ ഇരുന്നു ഞങ്ങളങ്ങനെ ഒരു മൂലക്കിൽ ഇരുന്നിട്ട് കൊടുത്തോണ്ടിരിക്കാനായിട്ടാണ്. നമ്മൾ അല്ലൂസിനാണ് ആദ്യം കൊടുക്കണം. അല്ലൂസാണെങ്കിൽ നല്ല വേഷം കെട്ടിലാണ്, അവൻ അച്ഛൻ വാരി കൊടുക്കണം, അവൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഫോൺ കണ്ടിട്ട് തിന്നണം, എന്നിട്ടും ഇതൊക്കെ അവന് ചെയ്ത് കൊടുത്തിട്ട് ഇവൻ കഴിക്കില്ല. അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ഡാ തിന്നടന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാശിക്കുട്ടനാണെങ്കിലും അവൻ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ ഒരു ഏകദേശം ഒരു കഴിച്ചോളും. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അല്ലൂസിനെ മാറ്റിയിട്ട് അയിനക്കൂട്ടനെ ഇരുത്തി നോക്കണം. അയിനക്കൂട്ടാണെങ്കിൽ ഇതിനേക്കാളപ്പുറമാണ് കേട്ടോ. അയിനക്കൂട്ടാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു വായ കഴിക്കില്ല, അല്ല പിന്നെ രണ്ട് വായ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു അത്യാവശ്യം വലിയ വായയായിരിക്കും കഴിക്കുക. അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടാ. ഫോട്ടോ എടുക്കാൻ കയറുമ്പോൾ അതിനേക്കാളേറെ വിറ്റായിരുന്നു. രണ്ട് പേർക്കും സ്റ്റേജിൽ കയറണ്ട, പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ ഐനൂസിനെ അവിടെ നിർത്തിയിട്ടുള്ളത്. ആദ്യമേ ഇങ്ങനെ തൊട്ട് 1 2 3 സ്റ്റാർട്ട് തൊട്ടേ, 1 2 3 സ്റ്റാർട്ട് തൊട്ടേ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്നിരുന്നത്. കൈസെളുപ്പമെല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആദ്യം ഇങ്ങനെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു ചിരിയായത്, എന്ത് കഷ്ടം നോക്കുക ഗൈസ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഓരോന്നും വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആദ്യമൊക്കെ നമുക്കിങ്ങനെ പോയി ചിരിച്ച് നിന്ന് കൊടുത്താൽ മതി, ഇപ്പം നമ്മൾ ഇവരെ നോക്കിപ്പിക്കണം, ഇവർ കരയിലുണ്ടോ നോക്കണം. എനിക്ക് വയ്യ, എന്തൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അല്ലൂസിനാണെങ്കിലും ഒരു വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് പറയാണ്ടിരിക്കുകയാണ്, മുകളിൽ ആ ഫ്ലവർ തൊടണം തൊടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട്, മോനെ പൂച്ച വരുന്നുണ്ട് പൂച്ച വരുന്നുണ്ട് പൂച്ച വന്നിട്ട് മേളിൽ ചാടും. എനിക്കറിയില്ല ഗൈസ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മുടെ അഞ്ചു ചേച്ചി നിതിഷേണ്ണൊക്കെയാണെങ്കിൽ അടിപൊളിയായിട്ട് പോസ് ഇട്ടോട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഒന്ന് നോക്കണം, ഞാനിവിടെ എന്തൊക്കെ കാട്ടിരുന്നു. ലാസ്റ്റ് ഉണ്ട് ക്യാമറമാൻ കുറച്ച് സമയം തന്നു ആ ചേച്ചി ഒന്ന് സെറ്റ് ആയിക്കോളാം പറഞ്ഞിട്ട്. ബാക്കി എല്ലാവരും ഞങ്ങൾ ഒഴിച്ചവരെല്ലാവരും പോസ് ഇട്ട് നിൽക്കുകയാണ്. ഞാനാണ് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുന്നത്. രക്ഷയില്ല കേട്ടോ, ഈ ഒരു മദർഹുഡ് എന്ന് പറഞ്ഞൊരു സംഭവം അതൊരു ഹുഡ് തന്നെയാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും, കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ അന്നത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ
ഭയങ്കരമായിട്ട് നമ്മള് മിസ് ചെയ്യാം. അതായത് പിള്ളേരായ ഒരു സംഭവങ്ങളൊക്കെ നമ്മള് മിസ് ചെയ്യാതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ ഗൈസ്. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു ഞങ്ങൾ രണ്ടരയ്ക്കോ രണ്ടു മണിക്കോ എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തും ഇനി ഒരു 4 മണിക്ക് ആവും. പോണ വഴിക്ക് നല്ലൊരു അടിപൊളി കട്ടൻ അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കണമെന്ന് കുട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടിയേട്ടനും നമ്മുടെ പാറമ്മോളും കൂടി നടക്കുകയാണ്. അപ്പം ഞങ്ങളൊരു കുട എടുത്ത് എന്തായാലും കൈവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ ഹലോ, നോക്കിയോ ക്യാമറ അങ്ങനെ ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു വിധമായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ കയറി നിന്നിട്ട് എൻ്റെ പുറമൊക്കെ കഴിച്ചു. നമ്മുടെ പിള്ളേരെ സെറ്റാണെങ്കിൽ പകുതി എത്തിയപ്പോൾ ഉറങ്ങി. അതൊരു സമാധാനം. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഭയങ്കരമായിട്ട് ടയർഡാവും. കാരണം നമ്മളെ നോക്കണം, ഇവരെ നോക്കണം, എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കണ്ടൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള കണ്ടൻസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയാം. നമ്മളടുത്ത് അങ്ങനത്തെ ഒക്കെ ഉള്ള ഐഡിയാസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്കും കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും, യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും ഞങ്ങളെ പണി തുടങ്ങട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ, സീ യു.